നമസ്കാരം. പത്മജയിലൂടെ കോൺഗ്രസിന് തിരിച്ചടി നൽകിയതിന് പിന്നാലെ ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രനിലൂടെ CPMനെ ഞെട്ടിക്കാൻ BJP. എസ് രാജേന്ദ്രനെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ BJP ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എസ് രാജേന്ദ്രനെ തിരികെ പാർട്ടിയിലെത്തിക്കാൻ CPM ശ്രമം നടത്തുന്നതിനിടെയാണ് BJP നേതാക്കൾ ചർച്ച നടത്തുന്നത്. തന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജേന്ദ്രൻ നിരവധി തവണ സംസ്ഥാന നേതാക്കളെ കണ്ടിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. ഇതിനിടെ കോൺഗ്രസിലേക്ക് പോയേക്കുമെന്ന അഭ്യൂഹം ഉണ്ടായെങ്കിലും ഈ വാർത്ത അദ്ദേഹം തള്ളിക്കളയുകയായിരുന്നു. പാർട്ടിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട ഒരു നേതാവാണ് ഞാൻ. മൈക്കിൽ കൂടി പ്രസംഗിച്ച നേതാവായ ഒരു വ്യക്തി ഈ പാർട്ടിയുടെ മറവിൽ നിന്ന് വ്യക്തിപരമായി തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നും തോൽക്കാൻ മനസ്സുണ്ടാകില്ല. പാർട്ടിയുടെ മുന്നിൽ 1000 വട്ടം തോൽക്കാം, പക്ഷെ ഒരു വ്യക്തിയുടെ മുന്നിൽ തോൽക്കില്ല. നിലവിൽ വേറെ ഒരു പാർട്ടിയിലേക്കും പോയിട്ടില്ല ഞാൻ. ഞാൻ പാർട്ടിയിൽ വീണ്ടും പ്രവർത്തിക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും രാജേന്ദ്രൻ പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന എ രാജനെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. 2023 ജനുവരിയിൽ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞെങ്കിലും അംഗത്വം പുതുക്കാൻ രാജേന്ദ്രൻ തയ്യാറായില്ല. ഇവിടെ MM മണി ഉൾപ്പെടെയുള്ളവർ എസ് രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു. കഴിഞ്ഞ 3 തവണയും മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച എസ് രാജേന്ദ്രൻ ഇത്തവണയും ദേവികുളത്ത് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇത് ലഭിക്കാതെ വന്നതോടെ സ്ഥാനാർത്ഥിയായി വന്ന് എ രാജനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു രാജേന്ദ്രനെതിരായ ആരോപണം. എന്നാൽ രാജയ്ക്കെതിരെ താൻ ഒരു ബൂത്തിൽ പോലും പ്രവർത്തിച്ചിട്ടില്ല എന്ന് എസ് രാജേന്ദ്രൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഞാൻ മത്സരിക്കുമ്പോൾ മറയൂർ പഞ്ചായത്തിൽ 1300 വോട്ട് പിറകിലാണ്, രാജ 800 വോട്ടിന് മാത്രമാണ് പിന്നിലായതുമെന്നാണ് എസ് രാജേന്ദ്രന്റെ വാദം.